നെയ്യാർഡാം മരക്കുന്നത്ത് ജലാശയത്തിൽ വീണ്ടും ചീങ്കണ്ണിയുടെ സാന്നിധ്യം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചീങ്കണ്ണിയെ കണ്ടെത്തി. നെയ്യാർഡാമിനുള്ളിൽ ചീങ്കണ്ണികളുണ്ടെങ്കിലും അവ പ്രത്യക്ഷമാകുന്നത് അപൂർവമാണ്. ചീങ്കണ്ണിയെ കണ്ടതോടെ ജലാശയത്തിൽ താമസിക്കുന്നവരും അങ്കലാപ്പിലാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ കാലത്താണ് ഇവിടെ ചീങ്കണ്ണികളെ കൊണ്ടുവന്നത്. അന്ന് കെ പി നൂറുദ്ദീനായിരുന്നു വനംവകുപ്പ് മന്ത്രി. നെയ്യാർഡാം വഴി തടിക്കള്ളക്കടത്ത് സജീവമായതോടെയാണ് ഇത്തരത്തിൽ ചീങ്കണ്ണികളെ കൊണ്ടുവന്ന് ക്രമീകരണം ഒരുക്കിയത്. പിന്നീട് ചീങ്കണ്ണികൾ പെറ്റുപെരുകി. ഇതോടെ ജനജീവിതത്തിന് കാര്യമായ ബുദ്ധിമുട്ടുമുണ്ടായി. ഏറെക്കാലമായി ചീങ്കണ്ണികളുടെ ശല്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായാണ് ചീങ്കണ്ണി ഈ രീതിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. നവംബർ മുതൽ ജനുവരി വരെ ചീങ്കണ്ണികളുടെ പ്രജനന കാലമാണ്. ഈ പ്രജനനകാലം കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചു. സമയം കൂടിയാണ്, ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തുള്ള ചീങ്കണ്ണിയുടെ കൂട് നോക്കി വരും. ഇല്ല, ഇതുവരെ പണ്ടത്തെ പോലെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. അപ്പൊ കുറെ കാലത്തിന് ശേഷം ഇവിടെ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ആ ചീങ്കണ്ണി ഇറങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ സ്ഥിരം താമസമുള്ളതാണ്. അപ്പോഴൊരു ചീങ്കണ്ണി ഇറങ്ങിയിട്ട് അത് കുറച്ച് ദിവസം കാലം, ഇത് ഇപ്പൊ നവംബർ മാസമല്ലേ അടുത്ത മാസം മുതൽ, അപ്പൊ അതിന് മുട്ടയിടുന്ന സമയമാണ്. അപ്പൊ ഈ ജസ്റ്റ് പട്ടി ഓട്ടിച്ച സമയത്ത് ചീങ്കണ്ണി ഇറങ്ങി, പിന്നെ ഈ മാന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങി പേടിച്ച് പട്ടിയെ കണ്ട് പേടിച്ച് ഇത് ആറ്റിലോട്ട് ചാടിയതാണ്. ചാടിയപ്പോ നടുക്ക് വെച്ചാണ് അത് പിടിച്ചത്. പിടിച്ച് ബോട്ടിൽ നിന്ന് പിന്നാലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അവിടെ പകുതി നടുക്ക് വെച്ച് വിട്ടിട്ട് പോയി. പക്ഷെ അത് ഭയങ്കര ഇപ്പൊ ഭയങ്കര ശല്യമാണ്. അത് ഞങ്ങളൊക്കെ കുളിക്കാനും തുണി നനയ്ക്കാനും വിറവിനൊക്കെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുങ്ങളും എല്ലാരും ഉണ്ട്. അപ്പുറം ഇപ്പുറം ആറ്റിന്റെ കരയിലൊക്കെ താമസിക്കുന്നവരൊക്കെ. അപ്പൊ അത് ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഇത് വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഒത്തിരി പേര് കുളിക്കാനൊക്കെ ഇറങ്ങുന്നവരുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും അപ്പുറത്തൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ചീങ്കണ്ണി കണ്ട് പേടിച്ചിട്ട് ഇറങ്ങുന്നില്ല. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിന് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.